ഇനി എന്തായാലും മാക്സിമം ജിൻഡോയെക്കുറിച്ച് കിട്ടുന്ന കോണ്ടുകളൊക്കെ വെച്ച് സംസാരിക്കാൻ തന്നെയാണ് തീരുമാനം പി ആർ ആണെങ്കിൽ അങ്ങനെ പൊട്ടാവുന്ന മഹാന്മാർക്കും അഹതികൾക്കുമൊക്കെ പൊട്ടിയൊലിക്കട്ടെ സാധാരണ പ്രാധാന്യമുള്ള എന്തെങ്കിലും ലഭിച്ചാൽ പ്രതികരിക്കേണ്ടതാണെന്ന് തോന്നിയാൽ മാത്രമാണ് വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ചില ഒന്തുകാരുടെ കടന്നാക്രമണം ശക്തമായ സാഹചര്യത്തിൽ മാക്സിമം പ്രൊമോഷനും കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അടിച്ചു നിശബ്ദമാക്കാൻ നോക്കുന്ന ഡാഷുകൾക്ക് അത് തുടരാം ഞാൻ എൻ്റെ നിലപാടുകളുമായി മുന്നോട്ടും പോകാം ചുറ്റും നായ്ക്കൂട്ടങ്ങളാണ് എല്ലാ ദിക്കുകളിൽ നിന്നും ജിൻഡോയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന നായ്ക്കൂട്ടങ്ങൾ അതിൽ കൊടിച്ചിയും മറുതയും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്ന രീതിയിലൊക്കെ പ്രതികരിക്കും ജിൻഡോയുടെ പി ആർ ആണെന്ന് ചില വിവരദോഷികൾ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ബുദ്ധി മരവിച്ചതുകൊണ്ട് മാത്രം പറയുന്നതാണ് അല്ലാതെ അന്വേഷിച്ചു പോയി അടിക്കാനൊന്നും കഴിയില്ല വെറും അയ്യായിരം ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു ചാനലിനെ പി ആക്കാൻ മാത്രം മണ്ടന്മാരുള്ള ഒരു നാടാണ് നമ്മുടേതെന്ന് അപമാനിച്ച കുറച്ച് കുത്തിക്കഴപ്പന്മാർക്ക് മറുപടി നൽകാൻ ആകുന്ന തരത്തിൽ പി ആർ പണി ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ മൂപ്പൻ ബ്ലോഗിൽ കേട്ട ഒരു ശബ്ദ സന്ദേശമാണ് വീണ്ടും ഒരു പ്രകോപനം ഉണ്ടാക്കിയത് ജിൻഡോയെ കാണാൻ പട്ടിയെ പോലിരിക്കുന്നു പോലും ഇതുപോലെ ഒരു മനുഷ്യനെ ബോഡി ഷെയ്മിങ് ചെയ്യാൻ ശ്രമിക്കുന്ന ദുഷ്ടമനസ്സുകൾ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാകില്ല നാണവും മാനവും കെട്ട അഥമ സൃഷ്ടികൾ എന്നല്ലാതെ എന്ത് സംബോധനയാണ് ഈ വർഗങ്ങൾക്ക് ചേരുന്നത് നമ്മൾ മനുഷ്യകുലത്തിന് ജിൻഡോയും മനുഷ്യൻ തന്നെയാണ് പക്ഷേ ചില ഇരുകാലി മൃഗങ്ങൾക്ക് ജിൻഡോ പട്ടിയെ പോലെ ഇരിക്കുന്നു എന്ന് തോന്നിയെങ്കിൽ അത് അവരുടെ സൃഷ്ടിയിൽ വന്ന പിഴവാണ് അതിന് മനുഷ്യരെ പഴിച്ചിട്ട് കാര്യമില്ല ഈ ശബ്ദത്തിൻ്റെ ഉടമ എന്തായാലും മനുഷ്യനാവില്ല വേറെ ഏതോ ജീവിയാവാനാണ് സാധ്യത എന്തൊക്കെ തറവേലകളാണ് ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വിജയിക്കാനായി ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്ന പടുജന്മങ്ങൾ ഒരു സാധുവിനെ മൃഗീയമായി വേട്ടയാടാൻ ശ്രമിക്കുകയാണ് പുറത്ത് ഇതുപോലെയുള്ള സാമൂഹ്യ ദുരന്തങ്ങളാണെങ്കിൽ ആ ഷോയ്ക്കകത്ത് അതുമായി ബന്ധപ്പെട്ട സ്വാർത്ഥതയുടെയും നീജഭാവത്തിൻ്റെയും മൊത്ത കച്ചവടക്കാരാണ് എല്ലാത്തിനും മൂകസാക്ഷികളായി പുറത്ത് ഒന്നും അറിയാതെ ആട്ട കാണുന്ന പ്രേക്ഷകരും ഒരു സാധു മനുഷ്യൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നവർ ആര് തന്നെയായാലും പൊതുജനങ്ങളുടെ പൊതുബോധം ഉണരുക തന്നെ വേണം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകണം ജിൻഡോ പലതരത്തിലും ആക്രമിക്കപ്പെടുകയാണ് എന്താണ് അറിയാതെ എല്ലാം നിശബ്ദമായി നേരിട്ട് ആ സാധു മനുഷ്യൻ മുന്നോട്ട് പോകുന്നുണ്ട് നേടാവുന്നതെല്ലാം നേടിയിട്ട് അവസാനം കറിവേപ്പിലയാക്കാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം തലപ്പത്തുണ്ടെങ്കിൽ അവർ കണക്ക് പറയേണ്ടത് എപ്പോഴും സാക്ഷ്യപ്പെടുത്തുന്ന ജനങ്ങളോടാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ലാലട്ടനും കഴിയില്ല പ്രേക്ഷകർ പിന്തള്ളിയാലല്ലാതെ ഒരിക്കലും ആ മത്സരാർത്ഥി അവഗണിക്കപ്പെടരുത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഈ അനീതിക്കെതിരെ ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് കരുത്താവുമെന്ന കാര്യത്തിൽ തർക്കമില്ല അന്യായം ചെയ്യുന്നവർക്കെതിരെ എപ്പോഴും പൊതുശബ്ദങ്ങൾ ഉണ്ടാകണം ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ഉടമ എന്തായാലും ഒരു പൊതുശല്യത്തിൻ്റെ നേർ ചിത്രമാണ് വെറുപ്പിൻ്റെയും കുടിലതയുടെയും കുടിയിരിപ്പാണ് ഇതുപോലുള്ള ജനിതക വൈകൃതങ്ങൾക്കെതിരെ തല്ല മനസ്സുകൾ ഒന്നിച്ചു നിൽക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ് അത് ജിൻഡോയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ പൊതു ദുരന്തങ്ങൾക്കെതിരെയും മനുഷ്യ മനസ്സുകളുടെ കൂട്ടായ്മ അനിവാര്യമാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത് ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതികരണം പ്രതിഷേധമായി അറിയിക്കുമ്പോഴാണ് അത് കൃത്യമായി രേഖപ്പെടുത്തുക സമൂഹത്തെ മലിനമാക്കുന്ന ഈ മാലിന്യങ്ങളെ ഒരു കാരണത്താലും ലക്ഷ്യത്തിലെത്താൻ അനുവദിക്കാതിരിക്കുക ഇതുപോലെ ഒരു ആശയപ്രചരണം ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഒരു പാവം പിയാറിൻ്റെ ഒരു കൈസഹായം അത്രമാത്രം